ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ്റ്റ് ലിങ്ക്. നമ്മുടെ ചെടികളൊക്കെ വളരെ നന്നായി നനഞ്ഞ് നിൽക്കുക കേട്ടോ. ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒത്തിരി മഴയൊന്നും കുഴപ്പമില്ല. എങ്കിലും നമ്മൾ മഴയത്ത് മാറ്റി വെക്കേണ്ട കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് അതൊന്നുമല്ല ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ലിൻസീസ് ലിങ്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസും എഴുതി അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇന്ന് ഞാൻ ഈ ലോക്ക്ഡൗണിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത എൻ്റെ കുറേ കുഞ്ഞു ചെടികളെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് സ്മോൾ ബേബീസ്, ബേബി പ്ലാന്റ്സിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റ്സും തന്നെ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചെടിയൊക്കെ നിങ്ങൾ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള റോസിൻ്റെ പുതിയ ഷൂട്ട്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ച ഫെർട്ടിലൈസറാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാകും എന്തുമാത്രം അത് എഫക്റ്റീവാണ് നമ്മുടെ ചെടികൾക്ക്. എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്. ഇത് നമ്മുടെ കമ്പ് മുറിച്ച് നട്ട റോസിൻ്റെ തണ്ടിൽ നിന്നും കിളിച്ചു വരുന്ന ബ്രാഞ്ചസാണ്. ഇപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയായി കാണും. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ചെറുതായിട്ട് കറുത്ത് താഴോട്ട് വരുന്നുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഫോ അങ്ങനെ ഏതെങ്കിലും ആൻറ്റി ഫംഗലോ അത് തേച്ച് കൊടുത്താൽ വളരെ എഫക്റ്റീവാണ്. അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ മൾബെറിയുടെ കമ്പ് ഇതേപോലെ മുറിച്ച് നട്ടതാണ്. 2-3 ആഴ്ചയായുള്ളൂ. ഇത് കണ്ടോ, ഗ്രോത്ത് കണ്ടോ, അതിൻ്റെ വേര് ചെടിച്ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇത് പിഴുതെടുത്ത് മണ്ണിലൊക്കെ നട്ടു വെക്കാൻ പറ്റും. എന്ത് നല്ല ഗ്രോത്ത് ആണെന്ന് നോക്കി, ഇലകളുടെയൊക്കെ നിറം തന്നെ കണ്ടില്ലേ, നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സംശയിക്കുക എങ്ങനെയാണ് ഇതൊക്കെ നട്ടതെന്ന്. അന്നേരം ഞാൻ റൂട്ടിംഗ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ടിംഗ് റൂട്ടിംഗ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. കമ്പ് നമ്മൾ നടാൻ നേരെ എങ്ങനെയാണ് നടേണ്ടതെന്ന്, അങ്ങനെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വരും. ഇതിൻ്റെ വേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് അതിൻ്റെ റൂട്ട് വന്നിരിക്കുന്നത്. കണ്ടോ എത്ര പെട്ടെന്ന് നല്ലപോലെ റൂട്ട് വരും. അന്നേരം ഇതിൻ്റെ റൂട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഒരു നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അതുപോലെ തന്നെ നമ്മുടെ കരി പൊടിച്ച് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം നമ്മൾ നടുന്ന കമ്പിൻ്റെ അഗ്രഭാഗം അതിലൊന്ന് മുക്കിയതിന് ശേഷം നടുകയാണെങ്കിൽ നല്ലപോലെ വരും. അടുത്തത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് ആണ്. ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ ചട്ടിയിലാക്കിയിട്ടുണ്ട്. നല്ല ക്രേസി ഗ്രോത്ത് ആണെന്ന് തന്നെ പറയാം. നല്ല ഒരുപാട് നല്ല പോലെ വളർത്തു നിന്നിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയാണ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇതിൻ്റെ ആ തണ്ട് ചെറുതായിട്ട് മുറിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വളർന്നു വരുന്ന ബ്രാഞ്ചിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഒത്തിരി ചെടികൾ നമുക്കിതുപോലെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ വീടിന് മുമ്പിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും കാണാൻ. ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ്, ഇതൊരു സക്കുലന്റ് പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൺസ് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു 3-4 ദിവസം കൂടിയിരിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ ടാങ്കിൾ ഹാർട്ട് പ്ലാന്റിൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകളായി നല്ല ഫ്ലഷി ലീവ്സ് തന്നെ ഒരു അട്രാക്ഷനാണ്. എന്ത് രസമായത് ഇതിൻ്റെ ഇലകൾ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അതിൻ്റെ ലീഫിൻ്റെ ആ ഷേപ്പ് കൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്, ടാങ്കിൾഡ് ഹാർട്ട് എന്ന്. ഹാർട്ട് ഷേപ്പിലുള്ള ലീവ്സും വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ ബോൾ അരേലിയ പ്ലാന്റ്. ഇത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഒത്തിരി കുഞ്ഞ് പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് നമ്മളിതിൻ്റെ ഒരു കമ്പ് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇതിന് റൂട്ട്സ് വരുന്നതാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിനൊരു വാട്ടർ പ്രൊപ്പഗേഷനാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ കനം കുറഞ്ഞ കമ്പ് മതി, നട്ടാൽ മതി. നമുക്ക് ഇതിൻ്റെ വേര് കണ്ടോ എന്ത് പെട്ടെന്ന്, ഞാൻ ഓൾറെഡി വെള്ളത്തിൽ വെച്ച് വേര് വന്നതാണ്. അതിനുശേഷം ഞാൻ മണ്ണിലേക്ക് ഇറക്കി വെച്ചതാണ്. ഓക്കെ, അടുത്ത ഒരു പ്ലാന്റിൻ്റെ നല്ല ഗ്രോത്ത് ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ റൂട്ട്സ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത്. നമ്മുടെ ആഗ്ലോനീമ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ റൂട്ട്സ് കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതാണ്. ഇങ്ങനെ വേരുകൾ വന്നതിന് ശേഷമാണ് പുതിയ ചെടികൾ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല,
കണ്ടോ, കറിവേപ്പിൻ്റെ തണ്ട്, അതായത് അതിൻ്റെ കമ്പ് മുറിച്ച് നട്ടത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. എങ്ങനെയാണ് ഇത് കിളിപ്പിച്ചെടുത്തതെന്ന്, നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിൻ്റെ ഒരു ചെറിയ കമ്പ് മതി, ഇത്രയും കനമുള്ളൊരു കമ്പ് മതി, ഇതുപോലെ നമുക്ക് തൈ കിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ നമ്മൾ തൈ ഇങ്ങനെ കിളിപ്പിച്ചെടുത്ത് ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ടുണ്ട്. പെട്ടെന്ന് നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അടുത്തതായിട്ട് നമ്മുടെ കോളിയസ് പ്ലാന്റ് ആണ്. ഇതൊരു കുഞ്ഞ് തൈയാണ്, ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ചെടി വളർന്നു വന്നപ്പോൾ തന്നെ ഒരു പുഴുവിൻ്റെ ആക്രമണമാണ്, കണ്ടോ. ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. എസ്പെഷ്യലി മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി മഴ അങ്ങ് നനഞ്ഞ് ചീഞ്ഞു പോകാതെ മഴയത്ത് നിന്ന് ഇങ്ങനെയുള്ള ചെടികളൊക്കെ എടുത്ത് മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക, കണ്ടോ. ഇതിൻ്റെ തൈ, അത് വിത്ത് അതിൻ്റെ സീഡ്സ് വീണ് കിളിച്ച് വന്നതാണ് ഈ ഒരു തൈ, വളരെ ഈസി ആയിട്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ലീഫ് നട്ടു വെച്ചാലും നമുക്കിതിൻ്റെ ചെടിയുടെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. കോളിയസ് പ്ലാന്റിനെ കുറിച്ചുള്ളത് കണ്ടോ, ഇതെന്ത് ഭംഗിയായിട്ടാണ് വളർന്നു വരുന്നത്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള പുതിയ ബേബി പ്ലാന്റ്സിനെ കാണാൻ ഒത്തിരി ക്യൂട്ടാണ്, അതുപോലെ ഒത്തിരി ഭംഗിയാണ് ഈ പ്ലാന്റിനെ കാണാൻ വേണ്ടിയിട്ട്, കണ്ടോ. അത് എസ്പെഷ്യലി കോളിയസ് പ്ലാന്റിനെ നമുക്ക് അതിനെ അട്രാക്റ്റീവായിട്ട് തോന്നണമെങ്കിൽ ഇത് ഒത്തിരി ബുഷിയായിട്ട് വരണം. ബുഷിയായിട്ട് കിളിപ്പിച്ചാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനെ നല്ല സൺലൈറ്റ് ഉള്ളൊരു ലൊക്കേഷനിലേക്ക് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇതിൻ്റെ നിറങ്ങൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നും. ഈ 10 മണി വെറൈറ്റിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്കിതിൻ്റെ പേരറിയത്തില്ല, പക്ഷേങ്കിൽ ഈ ടൈപ്പ് 10 മണി എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അതിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് തണ്ട് മുറിച്ച് ചട്ടിയിലിറക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ചെയ്തിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ പെന്നിവേർട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലപോലെ വെള്ളം കിട്ടണം. വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്നു വരുന്നൊരു പ്ലാന്റാണ് ഈ പെന്നിവേർട്ട്. ഒരുപാട് സൂര്യപ്രകാശം, അതായത് സൂര്യപ്രകാശം വേണം എങ്കിൽ ഹാഷായിട്ടുള്ള സൂര്യപ്രകാശം ഈ പെന്നിവേർട്ട് പ്ലാന്റിന് പാടില്ല. മദർ പ്ലാന്റിൽ നിന്ന് ഒരു ചെറിയ തൈ നോക്കി മാറ്റി വെച്ചതാണ്. അങ്ങനെയാണ് നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പെന്നിവേർട്ട് പ്ലാന്റ് കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.